ജോലിക്കാരി ഇല്ലടാ ഇപ്പം. അവളെ പറഞ്ഞയച്ചു. എന്നാ കാര്യം? ഒന്നുമില്ല, അഹങ്കാരം. ആർക്ക്? നിങ്ങക്കോ അതോ അവക്കോ? രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ഇപ്പം നീയാണോ ഇവിടുത്തെ വേലക്കാരൻ? അലക്കും പാത്രം കഴുകലും പാചകം ചെയ്യലും തുടയ്ക്കലും എല്ലാം നീ തന്നെയാണോ? എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. താമസിക്കുന്ന വീടും ഇടുന്ന ഡ്രസ്സും ഒക്കെ വൃത്തിയാക്കാതെ പറ്റില്ലല്ലോ. അവക്കെന്താ ജോലി? കൊച്ചിനെ നോട്ടം മാത്രം. നീ ഉണ്ടല്ലോ കഴുതേ പോലെ ജോലി എടുക്കാൻ. ഓരോ പെണ്ണുങ്ങളുടെ ഭാഗ്യം. എന്റെ അമ്മ അതുകൊണ്ടൊന്നും അല്ല, രത്നമ്മ പിന്നെയും ഗർഭിണിയാ. മേലണങ്ങിയുള്ള ജോലി ഒന്ന് ചെയ്തുകൂടാ, അതാ കാര്യം. ഇത്ര പെട്ടെന്ന് അടുത്ത് കൊച്ചോ? ഈയിടെയല്ലേടാ സൂര്യമുള പ്രസവിച്ചത്? ചോറൂണ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവക്ക് വയസ്സ് ഒന്നാകാൻ പോണു. എന്നാലും യാതൊരു വീണ്ടും വിചാരമില്ലാത്ത പോലെ. കഷ്ടം. അമ്മ അത്തോട്ടേ, കൊച്ചിനെ കാണണ്ടേ? ഞാനാദ്യം എന്റെ കൊച്ചിനെ ഒന്ന് കണ്ടോട്ടടാ. മതി, മെലിഞ്ഞോന്നൊരു സംശയം. എല്ലാരും ഭരണം നന്നായിന്ന. പിന്നെ പിന്നെ എനിക്ക് കണ്ടാ തിരിച്ചറിയരുതോ? ചെല്ലമ്മേ. എന്തോ നടി രത്നമ്മ ഇത്? നിനക്കെങ്കിലും ഒരു ആലോചന മുൻകരുതൽ വേണ്ടായിരുന്നു. സൂര്യമൊക്കെ ഒരു വയസ്സ് തികഞ്ഞോ? ഇല്ലല്ലോ. മക്കളില്ലാതിരുന്നപ്പോ ഇല്ലെന്ന് പറഞ്ഞായിരുന്നു പ്രാക്ക്. ഇപ്പൊ പ്ലേറ്റ് മറിച്ചു വെച്ചോ. ദത്തെടുത്ത് ഒരെണ്ണം നിൽക്കുന്നു, അത് പെണ്ണ്. പെറ്റിട്ടതും പെണ്ണ്. ഇനി ഒരെണ്ണം ഉണ്ടാകുന്ന കൂടി പെങ്കൊച്ചാണെങ്കിലോ? ഞങ്ങള് വളർത്തിക്കോളാം, അമ്മയുടെ സഹായം ആവശ്യപ്പെട്ട് വരില്ല. 10 പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിലും വേണ്ടില്ല. എന്തോ നടി പുറുപുറുക്കുന്നേ? ഇത്ര അടുപ്പിച്ച് വേറൊരു കുട്ടി വേണമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചതാണോ ഇപ്പൊ കുറ്റമായി പോയത്? ഇത്ര അടുപ്പിക്കാനേ പറ്റിയുള്ളൂ, കുറച്ചുകൂടെ അടുത്താലും കുഴപ്പമില്ലായിരുന്നു. ഇതുകൊണ്ട് നിർത്താൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല, 4-5 കുട്ടികളായാലും ഒരു കുഴപ്പമില്ലെന്നാ വിജയേട്ടൻ പറയുന്നത്. നീ എന്താ വാശിക്കാണോ എന്റെ അടുത്ത്? അതെ, 8 വർഷക്കാലത്തെ ചീത്ത മുഴുവൻ കേട്ടതല്ലേ ഞാൻ. എനിക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ലെന്ന് ലോകം മുഴുവൻ പറഞ്ഞു പരത്തിയില്ലേ? അത് മാത്രമല്ലല്ലോ, മകന് വേറെ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചായിരുന്നല്ലോ. കുഞ്ഞുങ്ങളില്ലാത്തതിന് കേട്ട വഴക്കിനും വക്കാണത്തിനും കണക്കില്ല. ഇപ്പൊ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിന് ഞാൻ പഴി കേൾക്കണോ? എടി, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ചെടി നടുമ്പോ ഒരു അകലം വേണം. ഒരെണ്ണത്തിന്റെ ചോട്ടിലല്ല വേറൊരെണ്ണം കൊണ്ട് നടുന്നത്. വളർച്ച മുരടിച്ചു പോവും. മുരടിച്ചു പോവാതെ ഞങ്ങൾ പറിച്ചു നട്ടോളാം, ആരും ബുദ്ധിമുട്ടിപ്പിക്കാൻ വരില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി, എനിക്കെന്താ? കുറ്റം പറയാൻ വന്നിരിക്കുന്നു.